ഹെലികോപ്റ്റർ ഇടപാടിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ ഒരുങ്ങിയാണ് ബി ജെ പി സഭയിലെത്തിയത്. സംയുക്ത പാർലമെന്ററി സമിതിയുടെ അന്വേഷണത്തിന് തയ്യാറാണെന്ന് പ്രതിരോധമന്ത്രി എ കെ ആന്റണി പറഞ്ഞതോടെ ബി ജെ പി വെട്ടിലായി. പാർലമെന്ററി കാര്യമന്ത്രി കമൽനാഥ് ജെ പി സി അന്വേഷണത്തിനുള്ള പ്രമേയം അവതരിപ്പിച്ചു. ലോക്സഭയിൽ നിന്ന് 20 രാജ്യസഭയിൽ നിന്ന് 10 അംഗങ്ങൾ 3 മാസത്തിനകം റിപ്പോർട്ട് നൽകണം. In the acquisition of VVIP helicopters by the Ministry of Defence from Messrs. Augusta Westland and the role of alleged middlemen in the transaction. കേന്ദ്ര സർക്കാരിന്റേത് ഒളിച്ചോടൽ തന്ത്രമാണെന്ന് ബി ജെ പി കുറ്റപ്പെടുത്തി. ഇടപാടിനെ കുറിച്ച് സി ബി ഐ അന്വേഷണം നടക്കുകയാണ്, കുറ്റക്കാർക്കെതിരെ ക്രിമിനൽ നടപടിയെടുക്കുകയാണ് വേണ്ടതെന്നും പ്രതിപക്ഷ നേതാവ് അരുൺ ജെയ്റ്റ്ലി. പ്രമേയത്തെ എതിർത്ത് ബി ജെ പി, ഐക്യജനതാദൾ, തൃണമൂൽ അംഗങ്ങൾ ഇറങ്ങിപ്പോയി. 2G സ്പെക്ട്രം വിതരണം അന്വേഷിക്കാൻ ജെ പി സി രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു സഭാസമ്മേളനം മുടക്കിയ ബി ജെ പി ഇറങ്ങിപ്പോയതല്ല, സത്യം കണ്ടെത്താനുള്ള ശ്രമങ്ങളിൽ നിന്ന് ഓടിപ്പോയതാണെന്ന് കമൽനാഥ് പരിഹസിച്ചു. ഹെലികോപ്റ്റർ ഇടപാടിൽ കുറ്റക്കാർ എത്ര ഉന്നതരായാലും നടപടിയെടുക്കുമെന്ന് എ കെ ആന്റണി. He will see that he is found out and punished to the maximum. That is my duty. I will not run away from the duty. രാജ്യസഭ പാസാക്കിയതുപോലെ ലോക്സഭയും ജെ പി സി അന്വേഷണത്തിന് പ്രമേയം പാസാക്കേണ്ടതുണ്ട്. ലോക്സഭയുടെ കാലാവധി അടുത്ത വർഷം അവസാനിക്കാനിരിക്കെ ജെ പി സി രൂപീകരണത്തിൽ കാര്യമില്ലെന്നാണ് ബി ജെ പിയുടെ നിലപാട്. ബി ദിലീപ് കുമാർ, ന്യൂഡൽഹി, ഇന്ത്യ വിഷൻ.